എക്സ്പ്ലോർ എനിത്തിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോക്ക്ഡൗൺ സമയത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള വെബ് സീരീസുകളിൽ ഒന്നായിരിക്കും മണി ഹിസ്റ്റ്. ആ ഒരു വെബ് സീരീസിൻ്റെ തീമിൽ ഇപ്പോൾ ദുബായിൽ പുതിയൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. മണി ഹിസ്റ്റിലെ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ പേരാണ് ഈ റെസ്റ്റോറൻറ്റിന് നൽകിയിട്ടുള്ളത്, എൽ പ്രൊഫസർ ബർഗർ. ഈ റെസ്റ്റോറൻറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെനു ആണ്. വെബ് സീരീസ് കഥാപാത്രങ്ങളുടെ പേരാണ് ഓരോ ഐറ്റത്തിനും ഇവർ നൽകിയിരിക്കുന്നത്. ഇവരുടെ മെയിൻ ഐറ്റം ബർഗറാണെങ്കിലും പാസ്തയും സ്റ്റീക്കും എല്ലാം അവൈലബിൾ ആണ്. പിന്നെ റേറ്റ് കുറച്ചൊരു കത്തിയാണ്, പക്ഷേ ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ സെർവ് ചെയ്യുന്നവരുടെ വേഷമാണ്. മണി ഹീസ്റ്റിൽ മുഖംമൂടിയൊക്കെ വെച്ചിട്ടാണ് അവരിവിടെ ഓരോ സാധനങ്ങളും സെർവ് ചെയ്യുന്നത്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൽ പ്രൊഫസർന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. പിന്നെ ഡൈനിങ്ങിനൊന്നും ഒരുപാട് സ്പേസൊന്നും ഇല്ല. നമുക്ക് ആ പുറത്ത് ഇപ്പോൾ സാധാ കഫറ്റീരിയാസിലൊക്കെ കാണുന്ന പോലെ ജസ്റ്റ് അതിൻ്റെ പുറത്ത് ഇരിക്കാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും ഓരോ ചിക്കൻ ബർഗർ പറഞ്ഞിട്ടുണ്ട്. ഞാനും എൻ്റെ കൂട്ടുകാരൻ തോമസ് കുട്ടിയാണ് വീഡിയോയിലുള്ളത്. ആള് സൗദിക്ക് പോകാൻ വേണ്ടിയിട്ട് ദുബായ് ത്രൂ വന്നാണ്. നമ്മുടെ ബർഗർ റെഡിയായി എന്ന് തോന്നുന്നു. അതുമായിട്ട് ആള് വരുന്നുണ്ട്. ഇനി ബർഗർ കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം. ബർഗറിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി വലിയ സ്പെഷ്യാലിറ്റി ഒന്നും തോന്നിയില്ല. ഒരു സാധാ ബർഗറാണ്. പിന്നെ നമ്മൾ പാസ്തയും സ്റ്റീക്കും ഒന്നും ട്രൈ ആക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. എല്ലാ വീഡിയോസിൻ്റെയും അപ്ഡേറ്റ് കിട്ടുന്നതിനായിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.